സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ അനിൽകുമാർ, അങ്ങ് കേട്ട് കാണും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഷാഫി പറമ്പിൽ നിന്നും ധർമ്മരാജൻ 4 കോടി രൂപ കൈമാറി കഴിഞ്ഞ നിയമസഭാ കാലത്തുനിന്ന്. അതായത് ഇടതുപക്ഷം ആരോപിക്കുന്നത് പോലെ തന്നെ വളരെ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് നടക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ പ്രീ പ്ലാൻഡ് ആണ് എന്ന് വേണ്ടേ കരുതാൻ? ധർമ്മരാജൻ സ്വയം സേവകനാണെന്നും കള്ളപ്പണം കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ തെരുവിൽ കൊള്ളയടിക്കപ്പെട്ടതോടുകൂടി ആ ധർമ്മരാജൻ ഒരു പരാതിക്കാരനായി വന്ന സന്ദർഭത്തിൽ കേരള പോലീസ് കള്ളപ്പണത്തിന്റെ സ്രോതസ് അന്വേഷിച്ചുകൊണ്ട് ധർമ്മരാജനെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ധർമ്മരാജനെ രക്ഷിക്കാനുള്ള ഒരു യുദ്ധവുമായി ഇറങ്ങി തിരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഗവർണറെ കണ്ട് ഗവർണർക്ക് നിവേദനം കൊടുത്ത് ഗവർണർ ആ നിവേദനം മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തത്. അതിൽ പറയുന്നത് ധർമ്മരാജൻ അടക്കമുള്ള ആളുകൾ അവരെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് 41.5 കോടി രൂപയുടെ ഇടപാട് കേരളത്തിൽ നടത്തിയ വിഷയത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ പാടില്ല, ഇതായിരുന്നു വിഷയം. ആ ധർമ്മരാജന്റെ എല്ലാ ടെലിഫോൺ കോളുകളും സുരേന്ദ്രനിലേക്കും മകനിലേക്കുമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ധർമ്മരാജന്റെ എല്ലാ നീക്കങ്ങളും അടുത്തെറിയുന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ തന്നെ ഷാഫി പറമ്പിൽ 4 കോടി രൂപ ഇപ്രകാരമുള്ള ഇടപാടിൽ ഉൾപ്പെട്ടു വന്ന് വന്നതോടുകൂടി വളരെ വ്യക്തതയോടെ കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് പണം കടത്തുന്ന ഒരു സംഘത്തിന്റെ സ്ഥാനത്ത് ധർമ്മരാജനുണ്ടെന്നും അത് ബി ജെ പിക്കായിട്ടും കോൺഗ്രസിനായിട്ടും കടത്തുന്നത് ഒരേ ഏജൻസിയാണ് എന്നും വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തതയോടുകൂടി പറയാം, ഇക്കാര്യങ്ങളിലെല്ലാം ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്, കൂട്ടുകച്ചവടം വളരെ വ്യക്തമാണ്. ഇടതുപക്ഷനാവത്തുണിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനുണ്ടായ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായ ഡീലാണ് ഈ 4 കോടി രൂപ ഷാഫി പറമ്പിന്റെ കയ്യിലെത്തിയത് ധർമ്മരാജൻ വഴി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചത് അത് വസ്തുതയായി നിലനിൽക്കുകയാണ്. ഡോക്ടർ പി സരന്റെ സ്ഥാനാർത്ഥിത്വം ശരിയായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ ഈ ആരോപണത്തിലൂടെ സാധൂകരിക്കുന്നു. ഷാഫി പറമ്പിൽ ഒരു ഭാഗത്ത് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ പണക്കൈമാറ്റത്തിന്റെ ഒരു ഭാഗത്ത് ധർമ്മരാജനാണെങ്കിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസിനിൽ നിന്നും ആളുകൾ ചോർന്നു പോകുന്നത് പരിഹരിക്കാൻ സി പി ഐ പിന്തുണയാണ് പാലക്കാട് തേടുന്നത്. അപ്പോൾ ദേശവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന ഈ ധർമ്മരാജൻ അടക്കമുള്ള ഒരു ആളുകൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് എസ് ഡി പി അടക്കമുള്ളവരും കൂട്ടിച്ചേർന്നുകൊണ്ട് ഷാഫി എസ് ഡി പി ഐ ധർമ്മരാജൻ കൂട്ടുകെട്ടാണ് പാലക്കാട് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ പ്രതിരോധമാണ് ഈ നാട്ടിലെ മനുഷ്യർ ഉയർത്തുന്നത്. ഇടതുപക്ഷം നേരത്തെ തന്നെ ഈ ഒരു ഡീൽ ബി ജെ പി കോൺഗ്രസ് ഡീലിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. നമുക്കറിയാം നേരത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന ഷാനിബ് അടക്കമുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ കൂടി അത് പറയുമ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരികയല്ലേ അനിൽകുമാർ? എന്താണോ തൃശ്ശൂരിലെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞത് ആ ഓഫീസ് സെക്രട്ടറി പറഞ്ഞ കാര്യത്തെ സാധൂകരിക്കുകയാണ്. ധർമ്മരാജൻ തൃശൂർ ഡി സി തൃശൂർ ബി ജെ പിയുടെ ആഫീസിനകത്ത് കാര്യാലയത്തിനകത്ത് ചാക്കുകെട്ടിൽ പണം കൊണ്ടുവന്നു ധർമ്മരാജൻ. ധർമ്മരാജന് ഞാൻ മുറി എടുത്തു കൊടുത്തു. ആ പണത്തിൽ നിന്നും 5 ലക്ഷം രൂപ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് ആരപകരിച്ചു എന്നൊരു തർക്കമാണ് ഇപ്പോ തൃശൂർ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പക്ഷേ അവിടെ കെ സുരേന്ദ്രൻ തന്നെ പണം അപകരിച്ചു കൊണ്ടുപോയി അതിൽ നിന്ന് എന്ന കാര്യമാണ് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട സുരേഷ് വ്യക്തമാക്കിയത്, സതീഷ് വ്യക്തമാക്കിയത്. അത് മറന്നു പോകരുത്. അപ്പൊ സുരേന്ദ്രൻ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നു, ധർമ്മരാജൻ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നു, ഷാഫി പറമ്പിൽ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെ കള്ളപ്പണ മാഫിയാണ് ഈ ഡീലിന്റെ അന്തർധാര എന്നതാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതാണ് ഇടതുപക്ഷം തെളിവ് സഹിതം കൊടകര കുഴൽപ്പണ കേസിൽ ചൂണ്ടിക്കാണിച്ചത്. കൊടകര കേസ് ഏറ്റെടുത്ത് പോരാട്ടം നടത്തുന്നതിൽ വി ഡി സതീശൻ എന്തുകൊണ്ട് അറസ്റ്റ് വന്നു, എന്തുകൊണ്ട് കെ പി സി സി അറസ്റ്റ് വന്നു എന്നിട്ട് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷാഫി പറമ്പിൽ അടക്കം കൈപ്പറ്റിയ ഈ പണമാണ് എന്ന കാര്യം വ്യക്തതയുള്ളതാണ്. നന്ദി അനിൽകുമാർ പ്രതികരിച്ചതിന്.